നമസ്കാരം. പിക്സൽ റൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന വീഡിയോ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സബ്ടൈറ്റിൽസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മാത്രം വെച്ചിട്ടാണ് പോയിരുന്നത്. മലയാളത്തിലൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ ഒരു വീഡിയോയിൽ കുറച്ച് മലയാളം ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇതും നമ്മളൊരു യാത്രാ വീഡിയോ തന്നെയാണ്. നമ്മൾ പോകുന്നത് ബ്രാറ്റിസ്ലാവ എന്നുള്ളൊരു സ്ലോവാക്കിയയുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ്. അപ്പം ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയധികം ഹിസ്റ്ററി ഉള്ളൊരു സിറ്റിയും അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ കുറച്ച് ആധുനികതയും എല്ലാം കൂടിച്ചേരുന്ന ഒരു സിറ്റിയാണ്. ഡാനൂബിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റുള്ള ക്യാപിറ്റൽ സിറ്റീസ് ഇപ്പം വിയന്ന അല്ലെ, ബുഡാപെസ്റ്റ്, ബുഖാറസ്റ്റ് ഒക്കെ പോലെ അത്രയും വലിയ ഒരു ഇതല്ലെങ്കിലും പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റിയാണ്. അപ്പം നമ്മൾക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോവാം. ഇത് വിയന്ന സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ബ്രാറ്റിസ്ലാവയിലേക്കുള്ള ഞങ്ങളുടെ ട്രെയിനാണിത്. വിയന്നയിൽ നിന്ന് ഓരോ മണിക്കൂർ ഇടപെട്ട് ബ്രാറ്റിസ്ലാവയിലെ രണ്ട് സ്റ്റേഷനിലേക്ക് ട്രെയിനുകളുണ്ട്. ഈ ട്രെയിൻ പോകുന്നത് ബ്രാറ്റിസ്ലാവ സെൻട്രൽ സ്റ്റേഷനിലേക്കാണ്. ട്രെയിൻ വിയന്നയിൽ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങി. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കുറച്ചു നേരം കാണാം. വിയന്നയുടെ സിറ്റി ലിമിറ്റ്സ് വിട്ട് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പൊക്കെ ആകെ അങ്ങ് ചേഞ്ച് ആകും. ഓസ്ട്രിയയുടെ കൺട്രി സൈഡ് വളരെ മനോഹരമാണ്. പരന്നുകിടക്കുന്ന ഫാമുകളും വിൻമില്ലുകളും ജലാശയങ്ങളും ചെറിയ റെയിൽവേ സ്റ്റേഷനുകളും ഫാം ഹൗസുകളും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് ഓസ്ട്രിയൻ കൺട്രി സൈഡിലുള്ളത്. ബ്രാറ്റിസ്ലാവ സെൻട്രൽ സ്റ്റേഷനിലേക്ക് ഒന്നേകാം മണിക്കൂറിൻ്റെ യാത്രയാണുള്ളത്. മുൻപ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേഷനായ പെട്രിഷാൽക്കയിലേക്ക് ഒരു മണിക്കൂറാണ് ട്രാവൽ ടൈം. അവിടെ നിന്നും സിറ്റി സെൻട്രലിൽ എത്താനായി വീണ്ടും ഒരു 20 മിനിറ്റ് എങ്കിലും എടുക്കും. സോ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെയാണ്. ആകെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് പെട്രിഷാൽക്കയിലേക്കുള്ള ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ വൈഫൈ ഉണ്ട്, ഫ്രീ വൈഫൈ. ഇതിൽ അതില്ല. അങ്ങനെ നമ്മൾ സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെത്തി. സ്ലോവാക്യൻ ഭാഷയിൽ ഈ സ്റ്റേഷൻ അറിയപ്പെടുന്നത് ബ്രാറ്റിസ്ലാവ ഹ്ലാവിന സ്റ്റാനിസ എന്നാണ്. പ്രതിദിനം 60,000 യാത്രക്കാർ ശരാശരി ഈ സ്റ്റേഷൻ യൂസ് ചെയ്യുന്നു. ഡൊമസ്റ്റിക് റൂട്ടുകൾ കൂടാതെ ഈ സ്റ്റേഷനിൽ നിന്ന് ഓസ്ട്രിയ, ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക്, ജർമ്മനി, ഹംഗറി, പോളണ്ട്, സെർബിയ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലേക്ക് ഇൻ്റർനാഷണൽ ട്രെയിനുകളും ഓപ്പറേറ്റ് ചെയ്യുന്നു. 1919 മുൻപ് ബ്രാറ്റിസ്ലാവ സിറ്റി ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ജർമ്മൻ ഭാഷയിൽ ബ്രാറ്റിസ്ലാവയെ അറിയപ്പെട്ടിരുന്നത് പ്രസ്ബുർഗ് എന്നാണ്. ഇപ്പോഴും വിയന്നയിലൊക്കെ ആ പേര് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്, പ്രസ്ബുർഗ് എന്നുള്ളത്. ഈ കെട്ടിടം 1905 ആദ്യം നിർമ്മിച്ചത്. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ 1960 ഇത് റിനോവേറ്റ് ചെയ്യപ്പെട്ടത്.
ഞങ്ങൾ ഓൾഡ് ടൗണിലാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ജനുവരിയിൽ വിൻ്റർ സമയത്ത് ഇവിടെയൊക്കെ നേരത്തെ തന്നെ നേരെ വരട്ടും. അതുകൊണ്ട് ഇന്ന് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുവാനാണ് പ്ലാൻ ചെയ്യുന്നത്. ദൂരെയുള്ള കാഴ്ചകളൊന്നും ഇന്ന് കാണുവാനായിട്ട് മിക്കവാറും സാധിക്കുകയില്ല. ഞങ്ങൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു, ലഗേജൊക്കെ മുറിയിൽ വെച്ചു. ഇപ്പോൾ ഓൾഡ് ടൗണൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണുവാനായിട്ട് ഇറങ്ങിയതാണ്. സ്ലോവാക്കിയൻ ഭാഷയിൽ ഹിലാവിനെ നമസ്തി എന്നറിയപ്പെടുന്ന ഒരു സ്ക്വയറാണിത്. മെയിൻ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ധാരാളം റെസ്റ്റോറൻറ്റുകളും കഫേകളും സുവനിയർ ഷോപ്പുകളും ഒക്കെ ആയിട്ട് നല്ല സജീവമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഓൾഡ് ടൗൺ. ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമിലിയൻസ് ഫൗണ്ടൻ അല്ലെങ്കിൽ റോളൻസ് ഫൗണ്ടൻ എന്നാണ് ഈ ഒരു ഫൗണ്ടൻ അറിയപ്പെടുന്നത്. ഹംഗേറിയൻ രാജാവായ മാക്സിമിലിയൻ രണ്ടാമൻ 1572 ഈ ഫൗണ്ടൻ നിർമ്മിച്ചത്. ഇത് റോളൻസ് ഫൗണ്ടൻ എന്നാണ് കൂടുതലും അറിയപ്പെടുന്നത്. കാരണം ഈ പ്രതിമ സിറ്റിയുടെ ലെജൻഡറി പ്രൊട്ടക്ടറായിട്ടുള്ള ഒരു നൈറ്റ് റോളൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നാണ് ചിലർ പറയുന്നത്. മറ്റു ചിലരാകട്ടെ ഇത് മാക്സിമിലിയൻ രണ്ടാമൻ്റെ പ്രതിമയായിട്ടും കണക്കാക്കുന്നു. മിക്ക നാടുകളിലും ഉള്ളതുപോലെ ഇവിടെയും ഐതിഹ്യങ്ങൾക്കൊരു കുറവുമില്ല. ഈ ഫൗണ്ടനായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. ഈ നൈറ്റ് സാധാരണയായി ടൗൺ ഹോളിലേക്ക് മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. എന്നാലും വർഷത്തിലൊരിക്കൽ, കൃത്യമായി പറഞ്ഞ ന്യൂ ഇയറിൻ്റെ അർദ്ധരാത്രിയിൽ, അദ്ദേഹം മുൻപുള്ള ടൗൺ ഹോളിൻ്റെ ദിശയിലേക്ക് തിരിഞ്ഞ് വണങ്ങും എന്നാണ് ലെജൻഡ്. മുൻകാലങ്ങളിൽ നഗരത്തെ രക്ഷിക്കുവാനായിട്ട് ജീവൻ നൽകിയ ഒരു 12 കൗൺസിലർമാരുണ്ട്. അവരെ ആദരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. ട്രിനിറ്റി കാത്തലിക് ചർച്ചാണിത്. ചർച്ച് ഓഫ് സെൻറ്റ് ജോൺ ഓഫ് മാത ആൻഡ് സെൻറ്റ് ഫെലിക്സ് ഓഫ് വയോലിസ് എന്നാണ് ഈ പള്ളിയുടെ ഒഫീഷ്യൽ പേര്. ബ്രാട്ടിസ്ലാവയിലെ ഓൾഡ് ടൗണിനടുത്തുള്ള ബറോക്ക് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കത്തോലിക്ക ദേവാലയമാണിത്. ഈ നിർഭാഗ്യവശാൽ ഇപ്പോഴിത് അടച്ചിട്ടിരിക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്ക് അകത്ത് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പശ്ചാത്തലത്തിൽ നമുക്ക് ബ്രാട്ടിസ്ലാവ കാസില് കാണാം. ഓൾഡ് ടൗണിൽ കൂടെ നടക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഈ കാസിലിൻ്റെ കാഴ്ച ലഭിക്കും. രാത്രിയിൽ ഇതിങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇത് സെൻറ്റ് സ്റ്റീഫൻസ് ദേവാലയം. ഓൾഡ് ടൗണിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചർച്ച് 18 നിർമ്മിക്കപ്പെട്ട ഒരു സിമ്പിൾ ദേവാലയമാണ്. കപ്പുച്ചിൻ ആശ്രമ സമുച്ചയത്തിൻ്റെ ഭാഗമാണ് ഈ ദേവാലയം. ദേവാലയത്തിൻ്റെ മുൻഭാഗം ഹംഗേറിയൻ രാജാവായ വിശുദ്ധ സ്റ്റെഫാൻ ദ ഗ്രേറ്റിൻ്റെ രൂപത്താൽ അലങ്കരിച്ചിരിക്കുന്നു. Thank you.
പ്രധാന അൾത്താരയ്ക്കുള്ളിലും സ്റ്റെഫാൻ ദ ഗ്രേറ്റിൻ്റെ ചിത്രം കാണാം. 18-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലാണ് ഈ പള്ളി പണിതത്. കപ്പുച്ചൻ ചർച്ച് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ആണ് ഈ പള്ളിക്കുള്ളത്. ഇവിടുത്തെ ഈ സ്റ്റേഷനുകളും ഈ അൾത്താരയും എല്ലാം മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഒരു വശത്ത് നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ക്രിബ് ഒരുക്കിയിട്ടുണ്ട്. ഇത് ആക്ച്വലി മോട്ടറൈസ്ഡ് ആണ്. അതിലെ രൂപങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൈറ്റിങ്ങൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ഒരു ക്രിസ്മസ് ക്രിബ് തന്നെയാണിത്. നന്നായി ലൈറ്റിങ്ങും ഡെക്കറേഷനും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ട്രാം പോകുന്നത് കണ്ടു. ഇത് സീസണലായി മാത്രം ഓൾഡ് ടൗണിൽ കൂടെ ഓടുന്ന ഒരു ട്രാം ആണെന്നാണ് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നാളെയാണ് നമ്മൾ കാസിൽ വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഈ പാർട്ടിൽ ഉണ്ടാവില്ല, നെക്സ്റ്റ് പാർട്ടിലായിരിക്കും ആ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കല്ലുപാകിയ ഈ വഴികൾക്ക് എത്ര തലമുറയുടെ കഥ പറയാനുണ്ടാവുമല്ലേ. ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ടൈം ട്രാവൽ ചെയ്തൊരു പഴയ കാലഘട്ടത്തിലേക്ക് എത്തിയ ഒരു ഫീലിംഗ് ആണുള്ളത്. ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം നന്നായി അലങ്കരിച്ചിട്ടുണ്ട്, ലൈറ്റ്സ് എല്ലാം കൊണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ്സ് എല്ലാം നല്ല തിരക്കുണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നല്ല ലൈവ്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഞാനിപ്പോൾ പ്രൈമേറ്റ് സ്ക്വയറിലാണ് ഉള്ളത്. ഈ കാണുന്നതാണ് പ്രിമേഷ്യൽ പാലസ്. പാലസ് സന്ദർശിക്കാനുള്ള സമയം കഴിഞ്ഞു എങ്കിലും ഇതിൻ്റെ നടുമുറ്റത്ത് ഒരു ഫൗണ്ടൻ സ്ഥിതി ചെയ്യുന്നുണ്ട്, അത് ഓപ്പൺ ആണ്. അത് സന്ദർശിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയത്. 1781-ൽ നിർമ്മിക്കപ്പെട്ട സ്ലോവാക്കിയയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്ലാസിക് ബിൽഡിങ്ങുകളിലൊന്നാണ് ഈ പ്രിമേഷ്യൽ പാലസ്. ഹംഗേറിയൻ ഭരണാധികാരികളുടെ ഛായാചിത്രങ്ങൾ ഇതിനുള്ളിലെ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കൊട്ടാരം ഇവിടുത്തെ മേയറുടെ ഓഫീസാണ്. കൂടാതെ ഇവിടുത്തെ ഹാൾ ഓഫ് മിറേഴ്സ് ഇപ്പോൾ കോൺസേർട്സും മറ്റും നടത്തുന്നതിനും ഉപയോഗിക്കുന്നു. ഇതാണ് ഫൗണ്ടൻ ഓഫ് സെൻറ് ജോർജ്. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെയുള്ളവർ ഈ സെൻറ് ജോർജിൻ്റെ പ്രതിമയെ കാണുന്നത്. ഈ കാണുന്നത് സ്ലോവാക്ക് നാഷണൽ തിയേറ്ററാണ്. സ്ലോവാക്കിയയിലെ ഏറ്റവും പഴയ പ്രൊഫഷണൽ തിയേറ്ററാണിത്. ഇവിടെ ഓപ്പറ, ബാലെ, നാടകം എന്നിവ പെർഫോം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ റിനോവേഷൻ നടക്കുന്നതിനാൽ പുതിയ തിയേറ്ററിലാണ് പെർഫോമൻസസ് അരങ്ങേറുന്നത്.
ഹ്വീസ്ഡോസ്ലാവ് സ്ക്വയർ എന്നൊരു മേജർ സ്ക്വയർ ആണിത്. ഇത് പാവോൾ ഓർസ്കാക് ഹ്വീസ്ഡോസ്ലാവിൻ്റെ പേരിലാണ് ഈ സ്ക്വയർ അറിയപ്പെടുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ്. അദ്ദേഹം ഒരു സ്ലോവാക്യൻ കവിയും ചെക്കോസ്ലോവാക്യൻ പാർലമെൻറ്റിലെ ഒരു മെമ്പറുമായിരുന്നു. ഈ പ്രതിമയുടെ പേര് ക്യുമിൽ എന്നാണ്. ഈ സ്ലോവാക് പദത്തിൻ്റെ അർത്ഥം കാവൽക്കാരൻ എന്നാണ്. ഓൾഡ് ടൗണിലെ ഒരു മാൻഹോളിൻ്റെ മൂടിയുടെ താഴെയിൽ നിന്ന് സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്, ഈ വെങ്കല പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ബ്രാറ്റിസ്ലാവയിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണിത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഇത് ഷോണേ നാസി എന്നറിയപ്പെടുന്ന ഒരു വെങ്കല പ്രതിമയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്രാറ്റിസ്ലാവ കഥാപാത്രമായിരുന്നു ഈ ഷോണേ നാസി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇഗ്നാച്ച് ലാമാർ എന്നാണ്. ഓൾഡ് ടൗണിലൂടെയുള്ള നടത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തി. പഴയൊരു പാലസാണിപ്പോൾ ഹോട്ടലായിട്ട് പ്രവർത്തിക്കുന്നത്. ഓൾഡ് ടൗണിനുള്ളിൽ തന്നെ ആയത് കാരണം ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാനൊക്കെ പോകാനൊക്കെ വളരെയധികം സൗകര്യമുണ്ട്. ഹോട്ടൽ നല്ല ഒരു ഹോട്ടൽ തന്നെയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂം. പുറത്തുള്ള ഒരു ശബ്ദവും ഇല്ലാതെ വളരെ ശാന്തമായിട്ടുള്ള ഒരു ഇടം. ഞങ്ങൾ മൂന്ന് പേർക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലവും സൗകര്യവും എല്ലാം ഉള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു റൂം തന്നെയായിരുന്നു. സ്റ്റേയും വളരെ കംഫർട്ടബിളായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്കും പോകാം. ഇതാണ് മൈക്കിൾസ് ടവർ. മിഡീവൽ ഏജസിൽ ഈ സിറ്റി ഒരു ഫോർട്ടിഫൈഡ് സിറ്റി ആയിരുന്നു. കനത്ത സുരക്ഷയുള്ള 4 നഗര കവാടങ്ങളിൽ കൂടെ മാത്രമേ അകത്തേക്കുള്ള പ്രവേശനവും പുറത്തുകടക്കലുകളും സാധ്യമായിരുന്നുള്ളൂ. മധ്യകാലഘട്ടത്തിൽ നിന്ന് ഇന്നും നിലനിൽക്കുന്ന ഏക നഗര കവാടം ഇതാണ്. ഇത് മൈക്കിൾസ് ഗേറ്റ് അല്ലെങ്കിൽ സ്ലോവാക്കിൽ മിഹൽസ്ക ബ്രാണ എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 1300 പണി കഴിപ്പിച്ച ഈ കവാടം 1758 ബറോക്ക് ശൈലിയിൽ പുനർനിർമ്മിച്ചത്. ആ സമയത്താണ് ഇതിന് മുകളിൽ കാണുന്ന സെൻറ്റ് മൈക്കിളിൻ്റെയും ഡ്രാഗണിൻ്റെയും പ്രതിമ സ്ഥാപിച്ചത്. ഇത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലോകത്തെ പല ഭാഗത്തും ഇതേപോലെ കിലോമീറ്റർ 0 എന്നുള്ള ഒരു മോണ്യുമെൻ്റ് ഉണ്ടാവും. ഇതിൻ്റെ സെൻട്രൽ നിന്നിട്ട് നമ്മൾക്ക് വേൾഡിലെ പല മേജർ സിറ്റീസിലേക്കുള്ള ഡയറക്ഷനും കിലോമീറ്റേഴ്സും അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നാൽ ഇതിൽ ചെറിയ ഒരു മിസ്റ്റേക്ക് കണ്ടു. നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും ഒരേ ഡിസ്റ്റൻസാണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് റിനോവേറ്റ് ചെയ്ത സമയത്ത് സംഭവിച്ച എന്തോ ഒരു മിസ്റ്റേക്കായിട്ടാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഈ മോണ്യുമെൻ്റ് ആരോ സാമൂഹ്യ വിരുദ്ധരെല്ലാം നശിപ്പിച്ചതാണ്. അപ്പോൾ അത് പുതുക്കി പണിഞ്ഞ സമയത്ത് അവർ രേഖപ്പെടുത്തിയതിലുള്ള മിസ്റ്റേക്കാണ് ഞാൻ കണ്ടത്.
ബ്രാട്ടിസ്ലാവയുടെ ഇതുവരെയുള്ള കാഴ്ചകൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ബ്രാട്ടിസ്ലാവ കാഴ്ചകൾ അടുത്ത ഭാഗത്തിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ഇറ്റ്സ് മീ ജെ ജെ സൈനിങ് ഓഫ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.